നമ്മൾ ഇപ്പോൾ ഈ അൺബോക്സ് ചെയ്ത് കണ്ടത് സെബ്രോണിക്സ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സെബ്രോണിക്സ് സെബ് ജൂക്ക് ബാർ 9500WS പ്രോ ഡോൾബി 5.1 സൗണ്ട് ബാർ ആണ്. ഇതിന്റെ പേര് പഠിക്കണമെങ്കിൽ തന്നെ വലിയ പാടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ പേര് വായിച്ചെടുക്കാൻ വലിയ പാട് കിട്ടും. പക്ഷേ ഈ ഐറ്റം എന്ന് പറയുന്ന കിട്ടില്ല സാധനം. അതായത് നമ്മൾ വേറൊരു ബ്രാൻഡിന്റെ 5.1 ഡോൾബി സൗണ്ട് സപ്പോർട്ടുള്ള ഇത്തരം ഒരു സെറ്റപ്പ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയാണ്. ഇതിൽ നിന്നും പ്രൈസ് കൂടിയ ഏകദേശം 35,000 രൂപയ്ക്ക് അടുത്ത് പ്രൈസുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. പക്ഷേ അതിനേക്കാൾ മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, നമ്മൾ നേരത്തെ ആ ഒരു പ്രോഡക്റ്റിന് ഇപ്പോഴത്തെ ഈ ഒരു സെബ്രോണിക്സിനേക്കാൾ ബ്രാൻഡ് വാല്യൂ ഒക്കെ ഉള്ളതാണ്. എന്നിരുന്നാലും അതിനേക്കാൾ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം. മികച്ച ഒരു സിനിമാറ്റിക് സൗണ്ടാണ് നമുക്ക് ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലൊരു സൗണ്ട് ബാർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സൗണ്ട് ബാറിനകത്ത് ഇവിടെ ഡോൾബി ഓഡിയോ എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഏത് മോഡലാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാം. ഇവിടെ സെബ്രോണിക്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയുള്ള മികച്ച ഒരു സൗണ്ട് ബാർ ആണ്. അത് കൂടാതെ ഇതിനോടൊപ്പം ഒരു സബ് വൂഫർ ഇത്തരത്തിൽ വരുന്നുണ്ട്. ഈ സബ് വൂഫറിനകത്തും ഇതുപോലെ സെബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് മികച്ച രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു വുഡൻ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി. എന്ത് തന്നെയാലും സൗണ്ട് ക്വാളിറ്റി പക്കയാണ്. അപ്പോൾ ഇവിടെ സൗണ്ട് ബാറിൽ 3 സ്പീക്കറും ഈ സബ് വൂഫറും കൂടാതെ പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ 2 സ്പീക്കർ ഇതുപോലെ ബാക്കിൽ വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 സ്പീക്കറുകളും ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പറയാം. അപ്പം മൊത്തത്തിൽ ഒരു 5.1 സെറ്റപ്പാണ് ഈ ഒരു ഡോൾബി സറൗണ്ട് സൗണ്ട് സിസ്റ്റം നമുക്കിതിനകത്ത് നൽകുന്നത്. കിഡിലെ മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നൽകുന്നതെന്ന് എടുത്തു പറയട്ടെ. അതുപോലെ ഇതിൻ്റെ കണക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു TVയിൽ നിന്ന് HDMI കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൗണ്ട് ബാറിൽ നിന്നാണ് ഇത്തരത്തിൽ വയേർഡ് കണക്ഷൻ ഈ ഒരു വൂഫറിലേക്ക് പോകും. ഇനി നമ്മൾ ഇത്തരത്തിൽ ബാക്കിൽ വെച്ചിരിക്കുന്ന 2 സ്പീക്കറുകളുണ്ടല്ലോ, ഈ 2 സ്പീക്കറുകളിൽ ഒരു സ്പീക്കറിലേക്ക് നമ്മൾ ഇതുപോലെ ഇവിടുന്ന് പവർ സപ്ലൈ കൊടുക്കണം. ഈ സ്പീക്കറിൽ നിന്നുള്ള ഔട്ട് കേബിൾ ഇതുപോലെ എടുത്ത് 2 സ്പീക്കറിലേക്കും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 2 സ്പീക്കറുകൾ ഇവിടെ നിന്ന് പവർ ചെയ്യുന്നു, ഇവർ തമ്മിൽ കണക്റ്റ് ആയിരിക്കുന്നു. എന്നാൽ ആ ഫ്രണ്ടിലുള്ള സൗണ്ട് ബാറും സബ് വൂഫറും തമ്മിൽ ഈ 2 സ്പീക്കറുകൾക്ക് യാതൊരു വയേർഡ് കണക്ഷനും ഇല്ല, വയർലെസ്ലിയാണ് കണക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കണക്ടിവിറ്റിയുടെ ഒരു ചിത്രം പൂർണ്ണമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അവിടെയുള്ള സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ ഇവിടെ ഉള്ള ഈ 2 ബാക്കിൽ കാണുന്ന ഈ 2 സ്പീക്കറുകളുമായിട്ട് ഇത്തരത്തിലുള്ള ഈ മുന്നിലും പിന്നിലും തമ്മിലുള്ള ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വയർലെസ്ലി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ഷൻ. ഈ 2 സ്പീക്കറുകൾ തമ്മിൽ മാത്രമാണ് ഇതിൽ വയേർഡ് കണക്ഷൻ വരുന്നത്. എന്ത് തന്നെയായാലും മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം ഇത്തരത്തിൽ ഒരു റിമോട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിമോട്ടിനകത്ത് നമുക്ക് ട്രബിൾ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അതുപോലെ സബ് വൂഫറിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ബാസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സറൗണ്ട് സൗണ്ട് എത്രത്തോളം കൂട്ടണം കുറയ്ക്കണം എന്നുള്ള ബട്ടണും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം മാക്സിമത്തിൽ വെക്കുമ്പോഴാണ് മികച്ച ഒരു ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നത്. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിലേക്ക് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ ഇതുവഴി ബ്ലൂടൂത്ത് വഴി ഈ ഒരു സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിനകത്തെ പാട്ടുകൾ കേൾക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് USB പോർട്ടുണ്ട്. USB പോർട്ടിലേക്ക് USB MP3 ഒക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം. അതുകൂടാതെ ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി ലഭിക്കും. അതും അല്ലെങ്കിൽ 3.5 mm ഓക്സ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പാട്ടുകൾ കേൾക്കാം. ഇനി അതും അല്ലെങ്കിൽ HDMI കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് TVയിൽ നിന്ന് ഔട്ട് എടുത്ത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കണക്ടിവിറ്റി ഓപ്ഷൻസ് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിനോട് ഒപ്പമുണ്ട്. മാത്രമല്ല ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് വേണമെങ്കിൽ വോൾ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വോൾ മൗണ്ട് ചെയ്യുന്നതിനുള്ള ക്ലാമ്പ് എല്ലാം കൃത്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൗണ്ട് ബാറിനകത്തുള്ള സബ് വൂഫറിൻ്റെ ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത് 16.51 cm ആണ്. അപ്പോൾ അത്രയും വലിയ ഒരു സബ് വൂഫർ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു സബ് വൂഫറിനകത്ത് നൽകിയിരിക്കുന്നത്. ഡോൾബി ഓഡിയോയുടെ സപ്പോർട്ട് കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മികച്ച ഡോൾബി 5.1 ചാനൽ മ്യൂസിക്കുകൾ കൃത്യമായിട്ട് നമ്മൾ TVയിൽ പ്ലേ ചെയ്താൽ അതിമനോഹരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലെ ഡുവൽ റിയർ സ്പീക്കറുകൾ വയർലെസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി. അതുപോലെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 525 വാട്ടാണ്. ഈ ഒരു 525 വാട്ട്
വാട്ടിൽ ഈ ഒരു സബ് വൂഫർ വന്നിട്ട് 150 വാട്ടിൻ്റെ ഔട്ട് പുറത്തേക്ക് നൽകുന്നു. എന്നാൽ ഈ ഒരു സൗണ്ട് ബാർ വന്നിട്ട് 225 വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്നു. ഈ ബാക്കിൽ കാണുന്ന ഓരോ സ്പീക്കറുകളും അത് 75 വാട്ട് വീതം പുറത്തേക്ക് നൽകുന്നു. അങ്ങനെ മൊത്തത്തിൽ 525 വാട്ടിൻ്റെ ഒരു ശബ്ദ മാന്ത്രികയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നൽകുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5 സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡോൾബി ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഡോൾബി ഓഡിയോ 5.1 സിസ്റ്റത്തിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂട്യൂബിനകത്ത് ഡോൾബി 5.1 സറൗണ്ട് സൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് ആ കൃത്യമായിട്ടുള്ള പാട്ടുകൾ ഇതിലൂടെ കേൾക്കണം. അല്ലെങ്കിൽ അത്തരം സിനിമകൾ നമ്മൾ അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്കിലേ നമുക്കിതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷേ ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡോൾബി ഓഡിയോ 5.1 മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് വരും. പിന്നെ അത്തരം എഫക്റ്റുകൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു നോൺ കോപ്പിറൈറ്റഡ് മ്യൂസിക് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ കേൾപ്പിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ കേൾക്കുന്ന ഹെഡ്സെറ്റ് അല്ലേ, അതുപോലെ ഈ ഒരു മൈക്ക് ഇവിടുന്ന് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ കഴിവ്, ഇതെല്ലാം ആയിരിക്കും ഈ ഒരു സൗണ്ട് നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. പക്ഷേ കൃത്യമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് ഇതിൻ്റെ ഈ 5 സ്പീക്കറുകളുടെയും ഇടയിൽ ഇവിടെ നിന്നുകൊണ്ട് കേട്ടെങ്കിൽ മാത്രമേ ആ ഒരു മായിക ലോകത്ത് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും ഒരു ഡെമോ സൗണ്ട് കേൾപ്പിക്കാം. അപ്പോൾ ഈ ഒരു സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള മൈക്ക് എന്ന് പറയുന്നത് ദേ ഈ ഒരു ഒറ്റ മൈക്കാണ്. ഞാനിത് എവിടെ പിടിക്കും? ഈ സംഭവത്തിൻ്റെ അടുത്തുകൊണ്ട് പിടിക്കണോ, അതോ ഈ സബ് വൂഫറിൻ്റെ അടുത്ത് പിടിക്കണോ, അതോ ഈ ബാക്കിലെ 2 സ്പീക്കറിൻ്റെ അടുത്ത് പിടിക്കണോ? ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അപ്പം നിങ്ങളത് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിയത്തില്ല, പക്ഷേ ഞങ്ങളത് മനോഹരമായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു. എന്തായാലും പാട്ട് പ്ലേ. ഇത് സാധാരണ നമ്മുടെയൊക്കെ യൂട്യൂബ് വീഡിയോകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് കൊടുത്തിരുന്ന ഒരു നോൺ കോപ്പിറൈറ്റഡ് മ്യൂസിക്കാണ് ആക്ച്വലി. പക്ഷേ ആ ഒരു മ്യൂസിക് ഇവിടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ കേൾക്കുമ്പോൾ അതാണോ എന്ന് സംശയിക്കുന്നു. കാരണം വേറൊരു ലെവലിലാണ് നമ്മൾ ഈ ഒരു മ്യൂസിക് കേൾക്കുന്നത്. സീരിയസ്ലി സൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാൻ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ വേറൊരു ഡോൾബി 5.1 ഒരു ബ്രാൻഡ് വാല്യൂ കൂടിയ ഒരു സിസ്റ്റം നേരത്തെ യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് മാക്സിമം 600 വാട്ടുണ്ട്, പക്ഷേ ഇത് 525 വാട്ടേ ഉള്ളൂ. എന്നിരുന്നാലും സൗണ്ട് ക്വാളിറ്റി ആ ഒരു പ്രോഡക്റ്റിനേക്കാൾ ടോപ്പാണ്. അതിൻ്റെ വില 35,000, ഇതിൻ്റെ വില വെറും 16,999 രൂപയാണ്. നമുക്ക് ആമസോൺ വഴി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. അപ്പോൾ ആ ഒരു കൊടുക്കുന്ന 16,999 രൂപ 17,000 രൂപ, അതൊരു കുറവൊന്നുമല്ല അല്ലേ? ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന പ്രൈസൊക്കെ ഉണ്ട് 17,000 രൂപ എന്ന് പറയുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ ഒരു ഡിവൈസ് സത്യസന്ധമായിട്ട് പറയുന്നു അത് വർത്തിയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല, മികച്ച സൗണ്ട് ക്വാളിറ്റി, മികച്ച എക്സ്പീരിയൻസ്. പിന്നെ ഇത് കണക്ട് ചെയ്തിട്ട് കേൾക്കുന്ന ആ ട്രാക്കുകൾ കൂടി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ ആശ്രയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്തിട്ട് ഈ ബാക്കിൽ സ്പീക്കർ ഇതൊക്കെ സൗണ്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ പോലെ സറൗണ്ട് സൗണ്ട് അല്ലെങ്കിൽ ഡോൾബി 5.1 ചാനൽ അത്തരത്തിലുള്ള മ്യൂസിക് പ്ലേ ചെയ്യണം. അതായത് ഇംഗ്ലീഷ് മൂവിയൊക്കെ അത്തരത്തിലാണ് അല്ലേ, ഡോൾബി സപ്പോർട്ടുള്ള മൂവി, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വേറെ ലെവൽ. ഇനി വേണമെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു പ്ലെയിനായിട്ടുള്ള നമ്മളുടെ ഒരു വീഡിയോ കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. അതിൻ്റെ ഒരു സൗണ്ട് കൂടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അവർ തന്നെ പുറത്തിറക്കിയ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് സെബ് സൗണ്ട് ബോംബ് ജീ. ഒരു ഡോൾബി ഇല്ലാത്ത നോർമൽ സൗണ്ട് പോലും ഇത്രയും ഭയങ്കരമായ സൗണ്ടിലാണ് നമുക്ക് ഇതിനകത്തോടെ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മികച്ച പ്രോഡക്റ്റ് തന്നെയാണ് ഈ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട സെബ്രോണിക്സിൻ്റെ ജൂക്ക് ബാർ 9500 WS Pro. അതിൻ്റെ പേര് പറയാൻ ഒരു ഇത്തിരി പാടെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.